हलो वेलकम बैक टू बी थ्री डायरीज अब इन नमें वीडियो इला हेयर एनेमान कर्ली हेयर एल इंट्रस्ट अब निष्टे लाइक नम्बर वीडियो कब्सक्रैब मे यूसफुल वीडियो आेर मरक अब वीडियो कड़क हलो अब नमुक स्टार्ट यानिप और हूपत तुणि वैच्ड क्लोत वैच्ड फस्ट एड़ेड़ दें नी ता कुो वाले सीमपा या मेतड वे पल मेतड नमुक हेयर चीन इतना मोड़े कुतिन ताते कुड़े दें मोड़े वो और क्रोस न അടുത്ത സ്ഥലത്തേക്ക് കുത്തിയിട്ട് വലിക്കുകയാണ് താഴത്തേക്ക് കാരണം അത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കണം ഇനി നമ്മൾ വലിച്ചു നോക്കിയാൽ പോരില്ല നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എങ്ങനെ അത് വലിച്ചു കഴിഞ്ഞാൽ പോരില്ല അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിലേക്ക് ലൂസ് ആയിട്ട് വരും അപ്പോൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്താൽ ഫുൾ റൗണ്ട് നമ്മൾ ചെയ്യണം ആദ്യം മുകളിലേക്ക് എടുക്കുക ദെൻ താഴത്തേക്ക് എടുക്കുക ദെൻ ഒരിഴ മാത്രം ലോക്ക് ചെയ്ത് ക്രോസ് ചെയ്തിട്ട് വീണ്ടും താഴത്തേക്ക് എടുക്കുക അത്രയേ ഉള്ളൂ സ്റ്റിച്ച് ഇത് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന സൈസ് റൗണ്ടിൽ വരയ്ക്കുക റൗണ്ടിൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിൽ വരയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി ഞാനിപ്പോൾ ചെയ്യുന്നത് പോപ്ലിൻ കോട്ടണിൽ തന്നെയാണ് ചെയ്യുന്ന ഫാബ്രിക് സാധാ ഫാബ്രിക്കാണ് ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് കേസ്മാൻ ഫാബ്രിക്കിലോ ഏത് ഫാബ്രിക്കിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഷേപ്പും സൈസും ഒക്കെ നിങ്ങളുടെ പിക്ചറിനനുസരിച്ച് വരയ്ക്കുക ഞാൻ ചുമ്മാ ഒരു ഓവൽ ഷേപ്പ് വരച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് റിപ്പീറ്റ് ചെയ്ത് ഫുൾ റൗണ്ട് ചെയ്യണം ഇനി ഇതുപോലെ ഞാൻ ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുടി ഇങ്ങനെ നമ്മൾ അഴിച്ചിട്ടില്ലേ മുടി അഴിച്ചിട്ടുള്ള ഒരു കേളി ഹെയർ ലുക്കാണ് നമ്മൾ ഇന്ന് ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഈ കേളി ഹെയർ ചെയ്യേണ്ട ഇനി അത് ബ്രൈഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ പുട്ടപ്പ് ചെയ്താൽ മതി അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ഇനി അടുത്തതായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത് യൂസ്ഫുള്ളായിട്ട് തന്നെ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും കുറച്ച് നാളായി ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് നമ്മൾ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ആ ഒരു പരാതി പറയരുത് എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാൻ ഒട്ടും മറക്കരുത് എന്തായാലും ഫുൾ ശ്രദ്ധിച്ച് ഇതുപോലെ തന്നെ ചെയ്താൽ അടിപൊളിയായിട്ട് കേളി ഹെയർ ചെയ്യാനായിട്ട് പറ്റും കേളി ഹെയർ സ്ട്രെയിറ്റ് ഹെയർ ഇടുന്നതിനേക്കാളും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണം അപ്പോൾ നമ്മൾ തുന്നി കഴിഞ്ഞു ഫുൾ റൗണ്ടിങ് തുന്നി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും അപ്പോൾ ഫുൾ റൗണ്ട് ഗ്യാപ്പില്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം ഞാനൊരു ചെറിയ ഗ്യാപ്പ് അവിടെ ഇവിടെയും ഇട്ടിരിക്കുന്നത് എനിക്ക് രണ്ട് ഷെയ്ഡിൽ ഹെയർ വരുത്താനായിട്ടാണ് അതാണ് കുറച്ചും കൂടെ ഭംഗി എനിക്ക് തോന്നാറ് സിംഗിൾ കളറ് നൂലിനേക്കാളും എപ്പോഴും രണ്ട് കളറ് നൂല് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഇതുപോലെ മറിച്ചിടുമ്പോൾ നമുക്കൊരു സൈഡിലേക്ക് മറിച്ചിടുമ്പോൾ ശരിക്കും ഹെയർ എടുക്കുന്ന പോലെ ഉണ്ടാവും ഇതിൽ ചെറിയ ഗ്യാപ്പ് ഉള്ളത് ഞാൻ വേറെ ഇതിൻ്റെ ബ്രൗണാണ് ഡാർക്ക് ബ്രൗണാണ് ആദ്യം എടുത്തേക്കണ കളറ് രണ്ടാമത് കുറച്ചും കൂടെ ലൈറ്റ് ബ്രൗൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിനി ഗ്യാപ്പ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്നും കൂടെ ഞാൻ തുന്നി കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത് അത് തുന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അഴകളൊക്കെ ഒറ്റരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കോമ്പ് വെച്ചിട്ട് ചെറിയ കോമ്പ് വെച്ചിട്ട് ചെയ്യുക കുഞ്ഞി കോമ്പ് വെച്ചിട്ട് ചീകി ചീകി കൊടുക്കുക നന്നായി ചീനിക്കണം അപ്പോൾ ആദ്യം കട്ട് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ചീകി കൊടുത്ത് നിങ്ങളുടെ ആദ്യം ഏത് കട്ടാണെങ്കിലും സ്ട്രെയിറ്റ് കട്ടാണ് കുറച്ചും കൂടെ നല്ലത് യു കട്ട് വി കട്ട് ഒക്കെ നമുക്ക് ചെയ്യാം അതിനേക്കാളും സ്ട്രെയിറ്റ് കട്ട് ചെയ്യുന്നതാണ് എനിക്ക് ഈസി തോന്നിയത് ഇനി നിങ്ങൾക്ക് ആദ്യമേ യു കട്ടോ വി കട്ടോ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ചെയ്യുന്നത് ആദ്യം സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് നന്നായി ചീകി കൊടുക്കും കേട്ടോ കുറേ അധികം നേരം ചീകുമ്പോൾ ഇതൊക്കെ ഓരോ ഇഴകളായിട്ട് നമുക്ക് കിട്ടും അല്ലെങ്കിൽ ആറ് ഇഴ ഉണ്ടാവില്ല അതൊക്കെ മാറ്റി ഒറ്റ ഇഴകളായിട്ട് കിട്ടും അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായി കണ്ടോ നല്ല ഷെയ്ഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ പാർട്ട് പാർട്ടായിട്ട് ഇതുപോലെ കത്രിക വെച്ചിട്ട് നന്നായി അമർത്തി വലിക്കണം ഞാൻ രണ്ട് തരത്തിൽ ഇതിൽ വലിക്കുന്നത് കാണിക്കാം ഒരെണ്ണം ഞാൻ ആ ഇഴകളുടെ മുകളിൽ പിടിക്കാതെ വെറുതെ പാർട്ട് ചെയ്തിട്ട് നമ്മൾ കത്രിക കൊണ്ട് വലിക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം ചെറിയൊരു കേൾസേ കിട്ടുന്നുള്ളൂ ആ തുമ്പത്ത് മാത്രമേ കിട്ടുന്നുള്ളൂ ഇനി ഞാനിത് അമർത്തി പിടിച്ച് വലിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് രണ്ട് മൂന്ന് ചുരുൾ അടിയിലായിട്ട് കിട്ടും അത് രണ്ട് വലിക്കുന്നതിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണ് കിട്ടേണ്ടതെങ്കിൽ ഇങ്ങനെ പാർട്ടായിട്ട് എടുക്കുക മുകളിൽ അമർത്തി ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കണം അപ്പോഴാണ് അത് നല്ല ഭംഗിയുള്ള കേൾസായിട്ട് കിട്ടുള്ളൂ രണ്ട് മൂന്ന് വട്ടം ചെയ്യുമ്പോൾ
നല്ല രസമായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം കളഞ്ഞിട്ടായാലും എടുത്ത് ചെയ്യുക. അങ്ങനെ പാർട്ട് പാർട്ടായിട്ട് നമ്മൾ ഹെയർ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഓരോരോ പീസ് പീസായിട്ട് ഇങ്ങനെ പാർട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യുക. ചെയ്ത ഭാഗങ്ങൾ വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല, മാറ്റി വെച്ചിട്ട് വേണം അടുത്ത ഓരോരോ ഭാഗങ്ങളായിട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ എല്ലാ പാർട്ടും ചെയ്ത് അവസാനിപ്പിക്കുക. ഇങ്ങനെ രണ്ട് മൂന്ന് വട്ടം വലിക്കണം കേട്ടോ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ഈ മുടിയൊക്കെ നമ്മൾ കേളിയതാണ് അതൊക്കെ ഇനി ഒന്ന് സെറ്റ് ചെയ്യണം നമുക്ക്. അപ്പോൾ നമ്മൾ കോമ്പ് വെച്ചിട്ട് തന്നെ ഗ്യാപ്പ് കാണാത്ത വിധത്തിൽ മുകളിൽ ഓരോ ഇത് ലെയർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് പ്ലേസിലേക്ക് ഇടുക. ദെൻ കോമ്പൗണ്ട് ഇങ്ങനെ ചീകി ചീകിയിട്ട് മുകളിൽ മാത്രമേ ചീകാവൂ. ഈ കേളാക്കിയെടുത്ത് ചീകിക്കഴിഞ്ഞാൽ വീണ്ടും കേൾസൊക്കെ ആകെ വീണ്ടും അത് പോവും. അത് നമ്മൾ മേക്ക് ചെയ്ത് കേൾ ക്ലംസൊക്കെ വീണ്ടും ആകെ ഇതായി പോവും. അപ്പോൾ മുകളിൽ മാത്രം ജസ്റ്റ് ചീകി കൊടുക്കുക. അതുപോലെ ഓർഡർ തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പിണഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ടിടുക. അതുപോലെ കേൾസ് ശരിയാവാത്ത സ്ഥലത്ത് ഇതായി ഞാൻ ഇതുപോലെ ചെയ്യുന്നത് പോലെ നിങ്ങൾക്കും കേൾസ് ഭംഗിയാവുന്നത് വരെ ആ പോർഷൻ മാത്രം എടുത്തിട്ട് കേൾ ചെയ്തിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഭാഗവും കറക്റ്റായി കഴിഞ്ഞിട്ട് വേണം തുമ്പിങ്ങനെ അരിഞ്ഞു കൊടുക്കാനായിട്ട്. ഞാൻ സ്ട്രെയിറ്റ് ഇട്ടതിനേക്കാളും എനിക്കെപ്പോഴും ഭംഗി തോന്നിയിട്ടുള്ളത് ഇതുപോലെ സ്റ്റെപ്പ് പോലെ ഒരു യു കട്ട് പോലെ അല്ലെങ്കിൽ വി കട്ട് പോലെ കൊടുക്കുന്നതാണ് ഭംഗി തോന്നിയിരിക്കുക. അപ്പോൾ ഞാൻ കേൾസ് ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ ഹെയർ ലെങ്ത് നോക്കിയിട്ട് അത് ശരിയാക്കുന്നത്. നിങ്ങൾ ആദ്യം തുന്നുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ കേൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത്തിൽ വേണം നൂലിട്ടിട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇത് കേൾ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ ഭാഗത്തിന് ഉണ്ടാവില്ല. അതുകൊണ്ട് അതെന്തായാലും ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതാ ഇതുപോലെ നിങ്ങൾക്ക് ഹെയർ ഇങ്ങനെ ഒരു ഷേപ്പിൽ നമ്മൾ ഒരു ഇമാജിനറി ലൈൻ വിചാരിച്ചിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനൊരു യു പോലെയായിട്ടാണ് വെട്ടിയിരിക്കണത്. അപ്പോൾ നല്ല രസമായിട്ടില്ലേ. ഇങ്ങനെയാണ് നമ്മൾ കേൾസ് ചെയ്യുന്നത്. അത് നിങ്ങൾ കുറച്ചും കൂടി ടൈം എടുത്തിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും അതിൻ്റെ ഭംഗി നമുക്ക് കിട്ടുക. നമ്മൾ ഭയങ്കര സ്പീഡിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നും കിട്ടണമെന്നില്ല. ഞാനിത് കുറേയൊക്കെ സമയം എടുത്തിട്ട് തന്നെയാണ് ചെയ്തത്, എങ്കിലും വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു തന്നെയാണ് വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക, ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് അതിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.